നമസ്കാരം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി വിശ്വപൗരനാകാനുള്ള മോഹത്തിൽ സ്വന്തം കാൽച്ചുവട്ടിൽ നടക്കുന്നത് എന്താണെന്ന് കാണാതെ പോയ ആളാണ്. അതിൻ്റെ ദുരന്ത ഫലമാണ് 1947 മുതൽ 2020 വരെയും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനിയും കുറച്ച് കാലവും കൂടി അനുഭവിക്കാൻ പോകുന്നതും. അതിലേറ്റവും വലിയ ദുരന്തമായിരുന്നല്ലോ ചൈന നമ്മുടെ ഭൂമി കയ്യേറിയതും നമ്മളെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയതും നമുക്കേറെ നഷ്ടമുണ്ടായതും അപമാനമുണ്ടായതുമൊക്കെ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ആദ്യം തന്നെ പാകിസ്ഥാൻ ആക്രമിച്ചതും ഇതുപോലെ തന്നെയാണ്. ആക്രമണം വന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി തൻ്റെ മയക്കത്തിൽ നിന്ന് ഉണർന്നതും കണ്ണു തുറന്ന് കാര്യങ്ങളെ ഗ്രഹിച്ചതും. അപ്പോഴേക്കും നഷ്ടപ്പെടാനുള്ളതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. അങ്ങനെയാണ് ആസാദ് കാശ്മീർ ഉണ്ടായത്, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നത്. ഇപ്പോഴും നാം അതിൻ്റെ ദുരന്തം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അന്ന് കാണിച്ച വിഡ്ഢിത്തരങ്ങളും വിവരമില്ലായ്മയും രാഷ്ട്രബോധമില്ലായ്മയുടെയും ഒക്കെ ഫലമായിട്ടാണ് അന്ന് ഉണ്ടായ നഷ്ടവും അബദ്ധങ്ങളും ഇന്നും ദുരന്തമായി നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇതേ ഒരു സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു ചൈനയുടെ പക്ഷത്ത് എന്ന് അന്ന് മുതൽ തന്നെ, തുടക്കം മുതൽ തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഘചാലക് പൂജ്യ ഗുരുജി പറഞ്ഞിരുന്നതാണ്. 1951 ഷിമോഗയിൽ നടന്ന സംഘത്തിൻ്റെ RSS പരിപാടിയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ചൈനയുടെ പ്രകൃതി വിസ്താരത്തിൻ്റേതാണ്, വളരാൻ മോഹമുള്ള ഒരു പ്രകൃതിയാണ് ചൈന. വളരാനെന്ന് പറഞ്ഞെന്നാൽ വികസനമല്ല ഉദ്ദേശിക്കുന്നത്, ഭൂമിശാസ്ത്രപരമായി വികസനത്വരയുള്ള ആർത്തിയുള്ള ഒരു രാജ്യമാണ് ചൈന. അതുകൊണ്ട് അതിനെ കരുതിയിരിക്കണം, ചൈന ആക്രമിക്കാനിടയുണ്ട് എന്ന് പറഞ്ഞത് 1951 ചൈന ആക്രമിക്കുന്നതിന് 11 വർഷം മുന്നെയാണ് പറയുവാൻ കാരണം. പിന്നീട് പല സന്ദർഭത്തിലും അദ്ദേഹം അത് സൂചിപ്പിക്കുകയുണ്ടായി. അത് വെറുതെ അങ്ങനെ പറഞ്ഞതല്ല. ചൈന സ്വതന്ത്രമായതിന് ശേഷം, ചൈന റിപ്പബ്ലിക് ഉണ്ടായതിന് ശേഷം 1949 ചൈന ഉണ്ടാവുന്നത്, ആ റിപ്പബ്ലിക് ചൈന ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പല സന്ദർഭത്തിലും അവർ ഭാരതത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ ചെയ്ത പ്രവർത്തനങ്ങൾ, റോഡ് വെട്ടുകൾ, കയ്യേറ്റങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. ജവഹർലാൽ നെഹ്റു ഒഴിച്ച് ബാക്കി എല്ലാവരും ഇത് കാണുന്നുണ്ടായിരുന്നു. അത് കണ്ടതുകൊണ്ടാണ്, ഒരിക്കൽ മാനസ സരോവർ യാത്രയ്ക്ക് പോയ ഗുരുജി കണ്ടു അതിർത്തി പ്രദേശങ്ങളിൽ ഈ തീർത്ഥാടകരെ പരിശോധിക്കുന്ന ചൈനീസ് പട്ടാളത്തിനെ കണ്ടു, ചൈനീസ് പോലീസിനെ കണ്ടു. അവരെന്തിനാണ് ഭാരതത്തിൻ്റെ അതിർത്തിക്കുള്ളിലുള്ള ആൾക്കാരെ പോലും ചൈനീസ് പട്ടാളവും ആൾക്കാർ പോലീസും പരിശോധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടതുകൊണ്ടാണ് ഈ ചൈനയുടെ ഭീഷണിയെക്കുറിച്ച് മുൻകൂട്ടി പലവട്ടമായിട്ട് ഇങ്ങനെ പറയുവാൻ കാരണം. പിന്നീട് അങ്ങനെ സഞ്ചരിച്ചു പലപ്പോഴും ഇക്കാര്യം സൂചിപ്പിച്ച് 1960 മുംബൈയിൽ നടന്ന പത്രസമ്മേളനത്തിൽ വെച്ച്, പത്രക്കാരുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ വെച്ചിട്ട് പറഞ്ഞു, ഉടൻ ആക്രമിക്കും ചൈന. 1960 പറയുന്നത്, February 10 നടന്ന പത്രസമ്മേളനത്തിലാണ് പറയുന്നത്, ചൈന അധികം കാലം നീണ്ടുപോകാതെ തന്നെ ഭാരതത്തെ ആക്രമിക്കും, നാം കരുതിയിരിക്കണം, നാം സൈനികമായി സജ്ജമാകണം, ജനങ്ങളും ഭരണകൂടവും ജാഗ്രത പാലിക്കണം എന്ന് 1960 February 10 പറഞ്ഞതാണ്. ചൈന ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് പറഞ്ഞത്. അതിന് മുമ്പ് പറഞ്ഞത് കയ്യേറുന്നു, വികസന ത്വരയുള്ളവരാണ്, അവരെപ്പോഴെങ്കിലും ഒക്കെ ആക്രമിച്ചേക്കാം, നാം സൂക്ഷിക്കണമെന്ന് പറഞ്ഞെങ്കിൽ 1960 February 10 പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ആക്രമിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു, എത്രയും വേഗം അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു, ആക്രമണം ഉടനുണ്ടാകും എന്നാണ് പറഞ്ഞത്. ആ പത്രസമ്മേളനം ത്തെക്കുറിച്ചുള്ള വിവരം വാർത്തകൾ പത്രങ്ങളിൽ വന്നപ്പം കോൺഗ്രസ്സുകാരടക്കമുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞത്, നിങ്ങൾ നിരുത്തരവാദപരമായ വെറുതെ യുദ്ധക്കൊതി കൊണ്ട് RSS സർസംഘചാലകൻ പറയുന്നതാണ് എന്നാണ് പറഞ്ഞത്. പത്രസമ്മേളനത്തിൽ വെച്ച് ഇക്കാര്യം പറഞ്ഞപ്പോൾ ഗുരുജിയോട് പത്രക്കാർ ചോദിച്ചത്, നിങ്ങൾ സഹകരിക്കുമോ, അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ നിങ്ങൾ സഹകരിക്കുമോ എന്ന് ചോദിച്ചു. തീർച്ചയായും ഞങ്ങളതിന് ഞങ്ങൾ മാത്രമല്ല മറ്റുള്ളവരും സഹകരിക്കും. മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും, രാജ്യത്തെ ഏതാണ്ട് എല്ലാ സംഘടനകളും പാർട്ടികളും സഹകരിക്കും. ഞങ്ങളത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, രാജ്യത്തിനൊരാപത്ത് വന്നാൽ ഞങ്ങൾ ആ സന്ദർഭത്തിൽ ഭരണകൂടത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, ഒപ്പം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റെല്ലാ കക്ഷികളും സഹകരിക്കും, ഒരു കൂട്ടരൊഴിച്ച്, കമ്മ്യൂണിസ്റ്റുകാർ ഒഴിച്ച്. ഇത് പറഞ്ഞത് 1960 February 10
കമ്മ്യൂണിസ്റ്റുകാർ ഒഴിച്ച് ബാക്കി എല്ലാവരും സഹകരിക്കും, കമ്മ്യൂണിസ്റ്റുകാർ ചതിക്കും എന്ന് അന്ന് ഗുരുജി ഗോൾവൽക്കർ പറഞ്ഞതാണ്. അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഇത്രയും വൈരാഗ്യം. ആർ എസ് എസിനോടും ഗുരുജിയോടും ഒക്കെ ഇത്രയും നുണപ്രചാരണം നടത്തി അവർക്ക് സഹിക്ക വയ്യാത്തതിൻ്റെ കാരണം, അന്ന് തൊട്ട് തുടക്കം തൊട്ട് സംഘത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭീഷണിയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. വീണ്ടും 1962 ഒക്ടോബർ മാസം 8-ാം തീയതി ഒരാക്രമണം നടത്തി ചൈന. പെട്ടെന്ന് അപ്രതീക്ഷിതമായി 1962 ഒക്ടോബർ 8 ചെറിയൊരാക്രമണം നടത്തി, എന്നിട്ടുടൻ പട്ടാളം പിൻവാങ്ങുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും ഭാരതത്തിലുള്ളവരൊക്കെ വിചാരിച്ചു, ഓ അതൊരു പേടിപ്പിക്കലാണ്, ഇനി പേടിക്കാനൊന്നുമില്ല, ഏതായാലും അവർ ചെയ്യാനുള്ളത് ചെയ്തല്ലോ പോയല്ലോ. അന്നും ഗുരുജി പറഞ്ഞു, ഇത് സൂക്ഷിക്കേണ്ടതാണ്, ഇത് അപകടമാണ്. അവർ പിൻവാങ്ങിയത് തന്ത്രപരമായ പിൻവാങ്ങലാണ്, കൂടുതൽ രൂക്ഷമായ ആക്രമണത്തിന് വേണ്ടിയാണ്. നമ്മൾ അവർ പിൻവാങ്ങി എന്ന വ്യാജേന നമ്മളിരിക്കുമ്പോൾ, നമ്മൾ വേണ്ടത്ര ഗൗരവപ്പെടാതിരിക്കുമ്പോൾ, അലസത ബാധിക്കുമ്പോൾ, വേണ്ടത്ര തയ്യാറെടുപ്പ് ഇനി ആവശ്യമില്ല എന്ന് വിചാരിക്കുമ്പോൾ അവർ കൂടുതൽ രൂക്ഷമായ ആക്രമണത്തിന് വേണ്ടിയാണ് 8-ാം തീയതി ആക്രമിച്ച് പിൻവാങ്ങിയത് എന്ന് ഗുരുജി പറഞ്ഞു. എന്ന് മാത്രമല്ല, ജവഹർലാൽ നെഹ്റു ഈ ആക്രമണം നിഷേധിക്കുകയും ചെയ്തു. 8-ാം തീയതി അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഗുരുജി ഗോൾവൽക്കർ 1962 ഒക്ടോബർ 16-ാം തീയതി രാജസ്ഥാനിൽ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഘത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. രണ്ട് പൊതുപരിപാടികളുണ്ടായിരുന്നു. ആ രണ്ട് പൊതുപരിപാടിയിലും പറഞ്ഞു, ഈ പിൻവാങ്ങൽ കണക്കാക്കേണ്ടതില്ല, ഉടൻ ആക്രമിക്കും ചൈന, ആക്രമിക്കും. പറയുന്നത് 16-ാം തീയതിയാണ്, 1962 ഒക്ടോബർ 16-ാം തീയതി. വീണ്ടും രണ്ട് തവണ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറഞ്ഞു, നിരുത്തരവാദപരമായ പ്രസ്താവനയാണ് ആർ എസ് എസിൻ്റെ തലവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്, നിരുത്തരവാദപരമായ പ്രസ്താവനയാണ്. ഗുരുജി പറഞ്ഞു, ഞാൻ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് പറയുന്നത്, എനിക്ക് രാജ്യത്ത് നടക്കാൻ പോകുന്നത് എന്തെന്ന് ഞാൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. പക്ഷേ 4 ദിവസം കഴിഞ്ഞ് 1 ഒക്ടോബർ 20-ാം തീയതി അതിരൂക്ഷമായ ആക്രമണം നടത്തുകയും അവർ വളരെ അതിശക്തമായ വലിയ സൈനിക സന്നാഹങ്ങളോടുകൂടി ഭാരതത്തെ ആക്രമിച്ച് ഭൂമി ഒട്ടാകെ, അതിനു മുമ്പ് തന്നെ ഭൂമി കൊണ്ടുപോയിരുന്നു, അതിനുശേഷം കൊണ്ടുപോയ ഭൂമിയിൽ മുഴുവൻ അവർ പട്ടാളത്തെ നിർത്തി അവരുടേതാക്കി മാറ്റുകയാണ് ചെയ്തത്. 1 ഒക്ടോബർ 20-ാം തീയതി അവർ നടത്തിയ ആക്രമണം അവരുടെ ലക്ഷ്യം പൂർത്തീകരിച്ച് അവർക്ക് വേണ്ട ഭൂമിയെല്ലാം പിടിച്ചതിന് ശേഷം 21 നവംബർ അവർ സ്വയം ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്തത്. ഭാരതത്തിൻ്റെ സൈനികർ ഒത്തിരി, രാജ്യത്തിന് ഒത്തിരി നഷ്ടം വന്നു, ഭരണകൂടത്തിന് ഒത്തിരി ആക്ഷേപം ഉണ്ടായി, നമുക്കൊത്തിരി നഷ്ടങ്ങളുണ്ടായി. എന്നിട്ടും അങ്ങനെ അവർ സ്വയം പിൻവാങ്ങിയത് കൊണ്ടാണ് ആ നഷ്ടം അവസാനിച്ചത്. ഈ യുദ്ധത്തിൻ്റെ 2-ാം നിരയായി 1962 ഒക്ടോബർ 20 മുതൽ നവംബർ 21 വരെ നടത്തിയ ചൈനയുടെ ഈ ക്രൂരമായ ആക്രമണത്തിൽ അതിനെ ചെറുക്കുവാനുള്ള ഭാരത സൈന്യത്തിന് മുന്നേ തന്നെ ഭാരത സർക്കാരിന് കൊടുത്തിരുന്നുവല്ലോ വാഗ്ദാനം, ആപത്ത് വന്നാൽ ഉറപ്പായിട്ടും ആർ എസ് എസ് കൂടെ ഉണ്ടായിരിക്കും. അന്ന് ആ യുദ്ധത്തിന് പട്ടാളത്തിന് 2-ാം നിരയായി നിന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് 1963 റിപ്പബ്ലിക് ദിനത്തിൽ സൈനിക പരേഡിനോടൊപ്പം 3000-ത്തിലധികം ആർ എസ് എസ് പ്രവർത്തകരുടെ പരേഡും കൂടി ജവഹർലാൽ നെഹ്റു ക്ഷണിച്ച് നടത്തിയത് എന്നുള്ളത് നാം അറിയണം. ആർ എസ് എസ് എന്നും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, അത് വേറെ കാര്യം. ഈ യുദ്ധത്തിന് തൊട്ട് മുമ്പ് പറഞ്ഞു, യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പത്രസമ്മേളനം നടത്തി, ഗുരുജി പറഞ്ഞു, പ്രസ്താവന നടത്തി, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ ഇപ്പോൾ എല്ലാവരും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കേണ്ടതാണ്, ഗവൺമെൻറ്റിന് പിന്തുണ കൊടുക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാരൊഴിച്ച് പിന്തുണ കൊടുക്കുകയും ചെയ്തു. ആ പിന്തുണയിൽ ഏറ്റവും ശക്തമായ പ്രവർത്തനം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് 1963 റിപ്പബ്ലിക് ദിന പരേഡിൽ ആർ എസ് എസിൻ്റെ റൂട്ട് മാർച്ചും അതിൽ ഉൾപ്പെടുത്തുവാൻ ജവഹർലാൽ നെഹ്റു തയ്യാറായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും അവർക്കൊപ്പമാണ്, ചൈനയ്ക്കൊപ്പമാണ്, ഭാരതത്തിന് എതിരാണ്. ആർ എസ് എസ് എന്നും രാജ്യത്തിനെതിരാണ്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും അപകടങ്ങളോ യുദ്ധങ്ങളോ ദുരന്തങ്ങളോ വരുമ്പം രാജ്യത്തിനൊപ്പമാണ്. യുദ്ധശേഷം 1963 ഫെബ്രുവരി 24-ാം തീയതി മുതൽ 26 വരെ, ഈ യുദ്ധം കഴിഞ്ഞ ഉടനെ തൊട്ടടുത്ത വർഷം 1963 ഫെബ്രുവരി മാസം ഗുരുജി
നേപ്പാൾ യാത്ര തീരുമാനിച്ചു. തീർത്ഥാടനം എന്ന് പറഞ്ഞാണ് പോകാൻ തീരുമാനിച്ചത്. കാരണം ഒരു സർക്കാർ ഏജൻസി അല്ലല്ലോ സംഘം. അതുകൊണ്ട് നേപ്പാളിലേക്ക് തീർത്ഥാടനം വയ്ക്കുവാൻ കാര്യം, അങ്ങനെ എല്ലാ വർഷവും തീർത്ഥാടനത്തിന് പോകുന്നയാളല്ല ഗുരുജി ഗോൾവൽക്കർ. എന്നിട്ട് എന്തിനാണ് ഗുരുജി നേപ്പാളിലേക്ക് പോയത്? അത് ബോധപൂർവമായ ബുദ്ധിപൂർവമായൊരു നീക്കമായിരുന്നു. അവിടെ പോയി തീർത്ഥാടനത്തിന് ശിവരാത്രിക്ക് പോയി പശുപതിനാഥ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി അതിന് വന്നതാണ് എന്ന നിലയിൽ ആ പേര് പറഞ്ഞ് നേപ്പാൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാണാൻ ഡോക്ടർ തുളസിഗിരി എന്ന ആളാണ് അന്നത്തെ നേപ്പാൾ പ്രധാനമന്ത്രി. അദ്ദേഹവുമായിട്ട് കൂടിക്കണ്ടു, സംസാരിച്ചു. 3 ദിവസം അവിടെ ഉണ്ടായിരുന്നല്ലോ. ആ തുളസിഗിരിയുടെ ഡോക്ടർ തുളസിഗിരി എന്ന പ്രധാനമന്ത്രിയോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ മഹാരാജാവ് മഹേന്ദ്രവീര വിക്രമശാഖ് എന്ന ആളുമായി, മഹേന്ദ്ര രാജാവുമായി ഗുരുജി അഭിമുഖം കാണുവാൻ തയ്യാറായി. അതിനഭ്യർത്ഥിച്ചു, അനുമതി കിട്ടി. നേപ്പാൾ മഹാരാജാവ് മഹേന്ദ്രഗിരിയുമായിട്ട് മഹേന്ദ്രവീര വിക്രമനുമായി ഗുരുജി ഗോൾവൽക്കർ കാണുകയും സംസാരിക്കുകയും ചെയ്തു. കാരണം അതിന് മുന്നേ നേപ്പാളും ഭാരതവുമായിട്ട് അല്പം ഇഷ്ടക്കേടിലായിരുന്നു, തൃപ്തിക്കുറവിലായിരുന്നു. ജവഹർലാൽ നെഹ്റുവിന് നേപ്പാളിലെ ഹിന്ദു രാജാവിനോട് വലിയ അനിഷ്ടമുണ്ടായിരുന്നു, എന്തൊക്കെയോ വിരോധങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയി പ്രവർത്തിച്ച ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ അവിടുത്തെ ഭരണകൂടത്തിനോട് വേണ്ട തരത്തിലല്ല പെരുമാറിയത്. അങ്ങനെയൊക്കെ മാനസികമായും രാജ്യതന്ത്രപരമായും ഒരു അകൽച്ചയിലും അല്പം ശത്രുതാ മനോഭാവത്തിലുമായിരുന്നു നേപ്പാൾ. ചൈനയുടെയും ഭാരതത്തിൻ്റെയും ഇടക്ക് കിടക്കുന്ന പ്രദേശ രാജ്യമാണ്. ആ രാജ്യത്തിനെ ശത്രുവാക്കാൻ പാടില്ല എന്ന രാഷ്ട്രതന്ത്രമൊന്നും ജവഹർലാൽ നെഹ്റു പരിഗണിച്ചില്ല. അതുകൂടി മനസ്സിലാക്കിയിട്ടാണ് ഗുരുജി ഗോൾവൽക്കർ പോയത്. അവിടെ പോയി അതിൻ്റെ സംസാരിച്ചു. ഭാരതവുമായിട്ട് ഇണങ്ങിപ്പോവേണ്ടതാണ്, രണ്ടും ഹിന്ദുക്കൾ കൂടുതലുള്ള ഒരേ സംസ്കാരമാണ്, ഒരേ പാരമ്പര്യമാണ് എന്ന് മഹാരാജാവ് ഗുരുജിയോട് പറഞ്ഞു. ഗുരുജി അദ്ദേഹത്തിനോട് പറഞ്ഞു, നമ്മൾ രാഷ്ട്രം രണ്ടാണെങ്കിലും രാജ്യവും ഭരണകൂടവും വ്യത്യസ്തമാണെങ്കിലും രാഷ്ട്രീയം വ്യത്യസ്തമാണെങ്കിൽ പോലും ഭാരതത്തിൻ്റെയും നേപ്പാളിൻ്റെയും സാംസ്കാരിക ചരിത്ര പാരമ്പര്യം ഒന്നു തന്നെയാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സൗഹൃദം ഉണ്ടാവണം എന്ന് പറയുകയും അത് വേണം, ആവശ്യമാണ് എന്ന് പറഞ്ഞ് ഗുരുജി ഗോൾവൽക്കർ തിരിച്ചു വരികയും തിരിച്ചു വന്ന ഉടനെ കൽക്കട്ടയിൽ വെച്ച് അദ്ദേഹം ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിക്കും അന്നത്തെ ആഭ്യന്തരമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിക്കും കത്തെഴുതി. രണ്ടു പേർക്കും വ്യത്യസ്ത കത്തുകൾ എഴുതി. കത്തെഴുതുവാൻ കാരണമുണ്ടായിരുന്നു, ഈ അടുപ്പം വർദ്ധിപ്പിക്കേണ്ടതാണ്, ശക്തിപ്പെടുത്തേണ്ടതാണ്, അതിനുള്ള ശ്രമം എന്നുള്ള നിലയിൽ താൻ കണ്ടതും കേട്ടതും സംസാരിച്ചതുമായ പല കാര്യങ്ങളും ഉണ്ട്, അത് ഞാൻ അങ്ങേ അറിയിക്കുകയാണെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് കത്തെഴുതി. ആഭ്യന്തരമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് കത്തെഴുതിയതിന് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. 1 മാസത്തിനുള്ളിൽ ലാൽ ബഹദൂർ ശാസ്ത്രി നേപ്പാൾ സന്ദർശനം നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു, ഔദ്യോഗിക സന്ദർശനം. അപ്പോൾ ഗുരുജി കണ്ട് സംസാരിച്ചതിൻ്റെ ഒരു അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ദൃഢതരമാക്കാൻ, ഔപചാരികമായ ദൃഢതരമായ ബന്ധമുണ്ടാക്കാനുള്ള സന്ദർഭമാക്കി ഇതിനെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ശാസ്ത്രിക്ക് കത്തെഴുതിയത്. ഈ ബന്ധം ശക്തിപ്പെടുത്തുവാൻ, രാജ്യങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണ നീക്കുവാൻ അങ്ങ് മുൻകൈയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ജവഹർലാൽ നെഹ്റുവിന് കത്തെഴുതിയത്. മഹാരാജാവുമായിട്ടുള്ള സംഭാഷണം കഴിഞ്ഞ് തിരിച്ച് പിന്നീട് ശാസ്ത്രിജി മടങ്ങി വന്നപ്പോൾ പറഞ്ഞത്, എൻ്റെ പണിയുടെ 3/4 ഗുരുജി ഗോൾവൽക്കർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, എനിക്ക് എളുപ്പമായി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ബന്ധം മെല്ലെ ശക്തിപ്പെട്ടു വന്ന കൂട്ടത്തിൽ ഗുരുജി പോരുമ്പോൾ പറഞ്ഞിരുന്നു, അങ്ങ് രാജാവിനോട് ക്ഷണിച്ചു ഭാരതത്തിലേക്ക്. അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുമ്പോൾ ഒരു സൗഹൃദം ഉണ്ടാവുമല്ലോ. രാജാവിനോട് വരാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിദേശ പര്യടനം തൊട്ടടുത്തുണ്ടായിരുന്നു 1963 തന്നെ. അപ്പോൾ പക്ഷേ അദ്ദേഹം ബോംബെയിൽ വരുന്നുണ്ടെങ്കിൽ ഒരു സ്വീകരണം കൊടുക്കാൻ ആലോചിച്ചപ്പോൾ അതിന് ദിവസമില്ല, മറ്റൊരിക്കൽ വരാം എന്ന് പറയുകയും അങ്ങനെ വീണ്ടും വരുവാനുള്ള സന്ദർഭം നോക്കി 1964 വീണ്ടും ക്ഷണിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിപാടി പിന്നീട് മാറ്റിവെക്കേണ്ടി വന്നു. കാരണം ആ സമയത്ത് ജവഹർലാൽ നെഹ്റു അവിടേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ 1965 വരാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും, ആദ്യം ബോംബെയിൽ നിശ്ചയിച്ച സ്വീകരണം ക്യാൻസലായതുകൊണ്ട് ഗുരുജി ഗോൾവൽക്കർ പ്രധാനമന്ത്രിക്ക്, നേപ്പാളിൻ്റെ പ്രധാനമന്ത്രിക്ക് മഹേന്ദ്ര രാജാവിനും കത്തയച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1965 ജനുവരി മാസത്തിലെ മകരസംക്രമത്തിന് നാഗപ്പൂരിൽ സംഘടിപ്പിക്കുന്ന വലിയ സമ്മേളനത്തിൽ മുഖ്യ ആളായി നേപ്പാൾ മഹാരാജാവ് മഹേന്ദ്രവീര വിക്രമശാഹ് രാജാവ് വരാം എന്ന് സമ്മതിച്ചു. RSS സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വരുവാൻ.
ആ ഭാരതത്തിൻ്റെ മുഴുവൻ ഒരു പ്രാതിനിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതത്തിൻ്റെ മധ്യഭാരതത്തിൻ്റെ കേന്ദ്രത്തിൽ നാഗപ്പൂരിലെ മകരസംക്രമ പരിപാടിയിൽ ഔപചാരികമായി വരുവാൻ മഹേന്ദ്ര രാജാവ് തീരുമാനിക്കുകയും വലിയ ആർഭാടത്തോടുകൂടി ആ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോൾ അതിനോടകം ജവഹർലാൽ നെഹ്റു അപ്പോഴും അകലം സൂക്ഷിച്ചിരുന്നു, നേപ്പാളുമായിട്ട് സൗഹൃദം ശക്തമായിരുന്നില്ല. അതിനോടകം ജവഹർലാൽ നെഹ്റു അന്തരിച്ചു. തുടർന്ന് കോൺഗ്രസ് ഗവൺമെൻറ് ജവഹർലാൽ നെഹ്റുവിൻ്റെ താല്പര്യവും കൂടി മനസ്സിലാക്കിയിട്ടായിരിക്കണം മഹേന്ദ്ര രാജാവ് നാഗപ്പൂരിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെ കോൺഗ്രസ് ഗവൺമെൻറ് റദ്ദ് ചെയ്തു. ഔദ്യോഗികമായി നേപ്പാൾ ഗവൺമെൻറ്റുമായിട്ട് കത്തിടപാട് നടത്തുകയും എന്തോ കാരണം പറഞ്ഞ് ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തതായി നേപ്പാളിൽ നിന്ന് മഹേന്ദ്ര രാജാവിൻ്റെ കത്ത് വരികയും ചെയ്തു. എല്ലാ സന്ദർഭവും നഷ്ടപ്പെടുത്തി എന്നർത്ഥം. നേപ്പാളിനെ ഭാരതത്തിൻ്റെ ഒരു സുഹൃദ് രാജ്യമോ സഹോദര രാജ്യമോ ആക്കി മാറ്റാമായിരുന്നതിനെ നഷ്ടപ്പെടുത്തിക്കളഞ്ഞു. ജനുവരിയിലേക്ക് ഉണ്ടാകുമായിരുന്നൊരു വലിയ ബന്ധത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അത് ഈ കമ്മ്യൂണിസ്റ്റ് ഉപജാപകരൊരു പക്ഷേ കോൺഗ്രസ് ഗവൺമെൻറ്റിൽ സ്വാധീനം ചെലുത്തിയിട്ടായിരിക്കണം. കാരണം അതാണല്ലോ, കമ്മ്യൂണിസ്റ്റുകാരന് ചൈനയുമായിട്ടാണ് ബന്ധം. നേപ്പാൾ ചൈനയുടെ കയ്യിലെ കളിപ്പാവയായിട്ട് മാറണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ബന്ധു അല്ലാതെയായി മാറണം. അങ്ങനെ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ഗൂഢമായ തന്ത്രത്തിൽപ്പെട്ട് നേപ്പാൾ രാജാവിൻ്റെ പ്രോഗ്രാം, നാഗപ്പൂരിലെ പ്രോഗ്രാം റദ്ദ് ചെയ്യുകയും അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഗവൺമെൻറ്റിൻ്റെ കളിയാണ് എന്ന് ഔദ്യോഗികമായ ഇടപെടലാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആ പരിപാടിയിൽ അവതരിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം കത്ത് വഴി അയക്കാതെ, അഞ്ചൽ വഴി അയക്കാതെ നേരെ കൊടുത്തയച്ചു രാജപ്രതിനിധിയുടെ കൈവശം. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു അത് അയച്ചാൽ, തപാല് വഴി അയച്ചാൽ അത് ഇന്ത്യ ഗവൺമെൻറ് മുക്കും എന്നറിയാമായിരുന്നതുകൊണ്ട് മഹേന്ദ്ര രാജാവ് അദ്ദേഹത്തിൻ്റെ ആ പരിപാടിക്ക് തയ്യാറാക്കിയ പ്രസംഗം സ്വന്തം ഒരു അനുചരൻ്റെ കയ്യിൽ, സ്വന്തം സന്ദേശവാഹകൻ്റെ കയ്യിൽ കൊടുത്തയച്ച് ആ RSS പരിപാടിയിൽ മഹേന്ദ്ര രാജാവിൻ്റെ സന്ദേശം വായിക്കുകയാണുണ്ടായത്. ഇങ്ങനെ ചൈനയുടെ ഏറ്റവും കളിപ്പാവയാക്കിയ നേപ്പാളിനെ മാറ്റുവാനും ഭാരതത്തിൻ്റെ ശത്രുപക്ഷത്തേക്ക് അതിർത്തി രാജ്യങ്ങളെ ആക്കി തീർക്കുവാനുമുള്ള ശ്രമം കമ്മ്യൂണിസ്റ്റുകാർ അന്ന് ഇന്നും ചെയ്തു. ഗുരുജി അന്ന് പറഞ്ഞതാണ്, അന്ന് ചതിക്കുന്നത് ചൈന ചതിക്കും, കൂട്ടത്തിൽ ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചതിക്കും. ആ ചതിയുടെ തുടർച്ച അവർ ഈ 2020 ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്, ഭാരതം ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. ഭാരതവും ഇന്ത്യയെന്നല്ല അവർ പറയും, ഇന്ത്യയും അമേരിക്കയുമൊക്കെ ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഭാരതം ആദ്യമായി അണുവിസ്ഫോടനം നടത്തിയപ്പോൾ അവരാക്ഷേപിച്ചു. ലോകത്തിന് സമാധാനം കെടുത്തുവാനാണ് ഭാരതം അണുബോംബുണ്ടാക്കിയത് എന്ന് ആക്ഷേപിച്ചു. 1998 വീണ്ടും രണ്ടാമത് വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പൊക്രാൻ 2 ആവർത്തിച്ചപ്പോൾ വൻശക്തിയാണ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഭാരതത്തിനെ ആക്ഷേപിച്ചു എന്ന് മാത്രമല്ല, ചില കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത് ഇത് പാകിസ്ഥാനെതിരായ ഹിന്ദു ബോംബാണെന്ന് വരെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ ഭാരതത്തിലുണ്ട്. അന്ന് ഭാരതത്തെ ആക്ഷേപിച്ചവർ 1971 പിന്നീട് 1998 അണുവിസ്ഫോടനം, അണുപരീക്ഷണം നടത്തി നാം വിജയിച്ചപ്പോൾ അന്ന് ഭാരതത്തെയും ഭാരത സർക്കാരിനെയും ആക്ഷേപിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി പക്ഷേ ചൈന അണുവിസ്ഫോടനം നടത്തിയപ്പോൾ പറഞ്ഞത്, ദേശാഭിമാനി എഴുതിയത് എന്താണെന്നറിയുമോ, പ്രസംഗിക്കുകയൊക്കെ ചെയ്തത്, അമ്പരക്കുന്ന ലോകം പുഞ്ചിരിക്കുന്ന ചൈന. ചൈനയുടെ പുഞ്ചിരിയാണ് കമ്മ്യൂണിസ്റ്റുകാരനെന്നും ആനന്ദം നൽകുന്നത്. ഭാരതത്തിൻ്റെ വിജയം കമ്മ്യൂണിസ്റ്റുകാരൻ എപ്പോഴും ദുഃഖമാണ് ഉണ്ടാക്കുന്നത്. ഭാരതത്തിൻ്റെ നേട്ടം എപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരന് നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഭാരതത്തിൻ്റെ സങ്കടം കമ്മ്യൂണിസ്റ്റുകാരനെപ്പോഴും സന്തോഷം പകരുന്നതാണ്. ചൈനയുടെ വിജയം ഭാരതത്തിലെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആനന്ദം പകരുന്നു. ഭാരതത്തിൻ്റെ പരാജയം അവർക്ക് ആനന്ദം പകരുന്നു. ചൈനയുടെ വിജയവും അവർക്ക് ആനന്ദം പകരുന്നു. ഭാരതം തോൽക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരന് ഇഷ്ടം. അതുകൊണ്ടാണല്ലോ ഭാരതം ശക്തി സജ്ജമായപ്പോൾ, സായുധമായപ്പോൾ അതിനെ ആക്ഷേപിച്ചവർക്ക് ചൈനയുടെ ബോംബിനെ ആക്ഷേപിച്ചില്ല എന്ന് മാത്രമല്ല, ലോകത്തിനെ അമ്പരിപ്പിച്ചു, ഇതാ പുഞ്ചിരിക്കുന്ന ചൈന. ആ ചൈനയുടെ പുഞ്ചിരി കോടിയേരി ബാലകൃഷ്ണനിലൂടെ, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിലൂടെ,
EM ശങ്കരൻ നമ്പൂതിരി പാടിലൂടെ പിണറായി വിജയനിലൂടെ ഈ കമ്മ്യൂണിസ്റ്റ് കാബാലികരുടെ കൊടും ക്രൂരമായ ചിരി ചൈനയ്ക്ക് വേണ്ടിയുള്ള അവരുടെ ചിരി ഭാരതത്തിനെ അപകടപ്പെടുത്തും അപമാനിക്കും. അവർ ചതിയന്മാരാണ്, ചൈനയുടെ ചാരന്മാരാണ്. നിങ്ങളെല്ലാവരും ആ സത്യം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കേരളമായിരിക്കും, ഭാരതവും ചൈനയുമായിട്ട് ഏറ്റുമുട്ടലുണ്ടായാൽ കേരളമായിരിക്കും ആദ്യം ചൈനയെ സഹായിക്കുക. അതിനിടയിലുള്ളതൊക്കെ അതിനിടയിൽ കിടന്ന് ഞെരിപിരി കൊള്ളാൻ സാധ്യതയുണ്ട്. ഈ ചതിയും അപകടവും മലയാളികളെങ്കിലും തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.